ഇവിടെ നടക്കാൻ പോകുന്നതേ ഞാൻ അന്തസ്സായി പെറ്റു വളർത്തിയ എന്റെ മോളുടെ കല്യാണം. അതിലൊരു കുറവുണ്ടാകാനും പാടില്ല. സ്വന്തം ഇഷ്ടത്തേക്കാൾ സ്വന്തം മകളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരമ്മയാ ഞാൻ. അല്ലാതെ സ്വന്തം മകൾക്കും ഭാര്യയ്ക്കും മുന്നിൽ എന്തൊക്കെയോ മറച്ചു പിടിച്ച് ജീവിക്കുന്ന ഒരാളല്ല. കണ്ടുപിടിക്കും. ആദ്യം എന്റെ മോളുടെ വിവാഹം. എവിടെ റാണി? എവിടെ? അമ്മയുടെ അടുത്തുണ്ട്. ഒന്നുമില്ല, അവക്ക് ഈ കല്യാണം നടക്കാൻ പോകുന്നതിന്റെ ഫ്രസ്ട്രേഷനാ. നല്ല മനസ്സോടെ ഭർത്താവിനൊപ്പം ജീവിച്ചതിന് എന്റെ അമ്മായിയമ്മ നിറഞ്ഞ മനസ്സോടെ എനിക്ക് തന്ന പാരിതോഷികയായത്. എന്റെ കൊച്ചുമോൾക്ക് കല്യാണത്തിന് എന്താ തരേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോ ഇത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നി. ജീവിതകാലം മുഴുവൻ കൗസുബത്തിൽ നല്ലൊരു മരുമകളായി കഴിയാനുള്ള മുത്തശ്ശിയുടെ അനുഗ്രഹമായത്. നല്ലൊരു മരുമകളായി ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നതാണ് ഏതൊരു പെൺകുട്ടിയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അമ്മായിയമ്മയാകുന്നതിന് മുൻപ് ഞാനും ഒരു മരുമകളായിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, ഇത് കണ്ടോ, കല്യാണത്തിന് എനിക്ക് മുത്തശ്ശി തന്ന ഗിഫ്റ്റാ. ഓൾഡ് മോഡല്. ഇതാണ് ഒറിജിനൽ. ഓൾ ദീസ് ഗോൾഡ്. 916 അല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. മാർക്കറ്റ് വാല്യൂവിനപ്പുറം എന്റെ മനസ്സിൽ ഇതിനുള്ള വാല്യൂ. ഓക്കെ, കല്യാണത്തിന് ഇതെന്തായാലും ഇടണ്ട, ഔട്ട് ഓഫ് ഫാഷനാ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റിപ്പണിയും. മാറ്റിപ്പണിയാനോ? ഞാനിതിങ്ങനെ തന്നെ സൂക്ഷിക്കും, എപ്പോഴും എന്റെ മുത്തശ്ശി ഓർക്കാൻ. ഈ വളയിട്ടിട്ടായിരുന്നോ നീ ഇന്നുവരെ മുത്തശ്ശി ഓർത്തോണ്ടിരുന്നത്? ഞാൻ എന്തഭിപ്രായം പറഞ്ഞാലും അത് നെഗ്ലക്ട് ചെയ്യണം. അതിനോരോ കാരണങ്ങൾ പറയും. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കല്യാണത്തിന് മോളിതിടണ്ട. ഈ മുത്തശ്ശി പോലെ തന്നെ മുത്തശ്ശി തന്ന ഈ ഗിഫ്റ്റും കല്യാണത്തിന് എന്റെ ഒപ്പം ഉണ്ടാവും. ഈയൊരു മുത്തശ്ശി മാത്രമല്ല നിനക്ക്, എനിക്കും ഉണ്ടൊരമ്മ, അതും നിന്റെ മുത്തശ്ശി തന്നെയേ. ഇന്ന് വരെ ഒന്ന് പോയി നോക്കാനോ ഒരിക്കലെങ്കിലും ഒന്ന് വിളിക്കാനോ തോന്നിയിട്ടുണ്ടോ നിനക്ക്? പാവം, വയ്യാതെ കിടക്ക്. നിന്റെ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അല്പം മുമ്പും എന്നെ വിളിച്ചിരുന്നു, വന്നില്ലെങ്കിലും മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറയാൻ. അമ്മയ്ക്കിപ്പ എങ്ങനെയുണ്ട് രാധാമണി? അത് വിട്ടേക്ക്, എന്റെ അമ്മയല്ലേ. അമ്മയെ രാജകീയമായി പരിചരിക്കാൻ ആളുണ്ടവിടെ. എന്റെ ഇപ്പോഴത്തെ ചിന്ത ഇവളെക്കുറിച്ച് മാത്രം. ഇവളുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഇവളുടെ അച്ഛന് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? സ്വന്തം മകളുടെ കല്യാണത്തെക്കുറിച്ചല്ല, ആ കാട്ടുപെണ്ണിന്റെ തന്തയെക്കുറിച്ച് ആലോചിച്ച് ലൈബ്രറിയിൽ കയറിയിരിക്കുക. ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഒരു ഫാദർ ഈ വല്യത്തൻ നഗറിൽ വേറെ കാണില്ല. ഇതൊക്കെ കാണുമ്പോ ഞാനെന്തെങ്കിലും പറഞ്ഞാലാ ഇവിടെ കുറ്റം. ഞാനൊരു എടുത്തുചാട്ടക്കാരി, അഹങ്കാരി.
എന്തു വേണമെങ്കിലും കരുതിക്കോ, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ ഇങ്ങനൊരു സ്വഭാവക്കാരിയാക്കിയത് അമ്മയുടെ മോനാ. സ്നേഹിച്ചിട്ടേ ഉള്ളൂ അമ്മേ ശരത്തിനെയും ഇവളെയും. എത്ര തന്നെ വഴക്കിട്ടാലും അത്ര തന്നെ എന്റെ ഈ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും കെയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് എന്റെ മോളിൽ നിന്നും ഭർത്താവിൽ നിന്നും കിട്ടുന്നതോ അവഗണനയും വിശ്വാസവഞ്ചനയും മാത്രം. ഒരിക്കലും ആരുടെ മുന്നിലും തലകുനിക്കാത്തതുകൊണ്ടും ഭീരുവിനെ പോലെ കണ്ണു നിറയാത്തതുകൊണ്ടും എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്തൊരു ആലോചനയാടാ ഇത്! നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനെ ഇരിക്കേണ്ട സമയമാണോ ഇത്? ഓടി നടന്ന് കല്യാണത്തിന് വേണ്ടതെല്ലാം ചെയ്യണ്ടേ? അതെല്ലാം ഓക്കെയാണമ്മേ. എല്ലാം ഓക്കെ ആക്കിയാലും കല്യാണം കഴിയുന്നതുവരെ പെണ്ണിന്റെ അച്ഛൻ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? ആ രാധാമണി പറയുന്നതിലും കാര്യമുണ്ട്. നീ നോക്കണ്ട, നീ എന്റെ മകനാണെന്ന് വെച്ച് കണ്ടത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. എന്താടാ നിന്റെ പ്രശ്നം? ദേ എന്തെങ്കിലും മനസ്സിൽ കിടന്ന് നീറുന്നുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞ് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കതിർമണ്ഡപത്തിൽ വച്ച് മകളുടെ കൈ പിടിച്ച് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അച്ഛന്റെ മനസ്സിൽ ഒരു കരടും ഉണ്ടാവാൻ പാടില്ല. നിറഞ്ഞ മനസ്സോടെ ചെയ്യേണ്ട കർമ്മമാണത്. നീറുന്ന മനസ്സോടെ അത് ചെയ്ത മോളുടെ ജീവിതത്തെ അത് ബാധിക്കുക. ചെറുപ്പം മുതലേ എന്തുണ്ടെങ്കിലും എന്റെ അരികിൽ നീ ഓടി വന്ന് പറയാറുള്ളതല്ലേ. മക്കളുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ സ്കൂളിൽ നിന്നും പുറത്തുനിന്ന് നിങ്ങൾ കാണിക്കുന്ന കുസൃതിയും കുറുമ്പും കേൾക്കാൻ ഞാൻ നിന്ന് തരാറുണ്ടായിരുന്നു. ഇല്ലേടാ, എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞോ. പറഞ്ഞോ മോനെ. അമ്മേ, അത് ഞാൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളോട് ഒരു തെറ്റ് ചെയ്തു പോയ കാര്യം. ആ ഓർക്കുന്നുണ്ട്. ആരോടാ എന്താന്നൊന്നും പറഞ്ഞില്ലെങ്കിലും നിനക്കന്ന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അതിപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ? ഉണ്ട്. അത് ഇടയ്ക്കിടെ ഇങ്ങനെ തികട്ടി വരികയാ. ഞാൻ ചതിയല്ലേ ചെയ്തത്? അയാൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? എവിടെയായാലും നേരിൽ ചെന്ന് കണ്ട് മാപ്പ് പറയണം. കാലം കുറെ ആയില്ലേ, ഇപ്പോൾ അയാൾക്ക് നിന്നോട് ഒരു ശത്രുതയുണ്ടാവില്ല. അയാൾ ഒരുപക്ഷെ അതെല്ലാം മറന്നു കാണും. മറക്കില്ലമ്മേ, അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു തെറ്റല്ല ഞാൻ ചെയ്തത്. മറക്കാൻ പറ്റാത്ത തെറ്റൊന്നും എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. കൂട്ടുകാരോട് ഒരു ചീത്ത വാക്ക് പറഞ്ഞുപോയാൽ അന്ന് രാത്രി മുഴുവൻ ഉറക്കം വരാതെ ഈ അമ്മയുടെ മടിയിൽ കരഞ്ഞു കിടക്കാറുള്ളവനായിരുന്നില്ലേ നീ? ഒരു നിസ്സാര കാര്യം മതി നിനക്ക് ടെൻഷൻ അടിക്കാൻ. അന്നും അതെ, ഇന്നും അതെ. എന്തായാലും അമ്മയോട് പറ, നിനക്ക് അയാളോട് പോയി മാപ്പ് പറയാൻ മടിയാണെങ്കിൽ ഈ അമ്മ പോയി പറയാം. പാവം പെണ്ണ്, അവൾക്ക് ജന്മം കൊടുത്ത് കടന്നുകളഞ്ഞ ആ ദുഷ്ടന് നരകം തന്നെ കൊടുക്കണേ കൃഷ്ണ ഭഗവാനേ.
പറഞ്ഞു മോനെ, നിനക്കിപ്പോ ഈ അമ്മയെ വിശ്വാസം ഇല്ലാണ്ടായോ? അങ്ങനെ പറയരുത്. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്ക് വിശ്വാസം എന്റെ അമ്മയാണ്. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സത്യവും എന്റെ അമ്മയാ. ഞാനാ കള്ളൻ, ചതിയൻ. വലുതായിന്നേ ഉള്ളൂ, അവൻ ഇപ്പോഴും പഴയ ചന്തു തന്നെ. കൂട്ടുകാരന്റെ പെൻസിലിന്റെ മുന പൊട്ടിപ്പോയതിന്റെ പേരിൽ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഒരു ദിവസം മുഴുവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞു കിടന്നവനാ. ഏട്ടന്റെ സ്വഭാവത്തിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല അമ്മേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ കാര്യം പറഞ്ഞ് കണ്ണ് തുടയ്ക്കാറുണ്ട്. ഇപ്പൊ അവന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ നിസ്സാര കാര്യമുണ്ട്, അതിന്റെ ടെൻഷനില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് സമ്പത്തൊന്നുമല്ല അച്ഛനമ്മമാരുടെ ഭാഗ്യം, സന്മനസ്സുള്ള മക്കൾ ഉണ്ടാവുന്നതാ, അത് ഈ അമ്മയ്ക്കുണ്ട്. ശരത് ഇപ്പോഴും ഈ അമ്മയുടെ പഴയ ചന്തു തന്നെയാ. അവന്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവും ഉണ്ടാവില്ല. ശരത് ഇപ്പോഴും ഈ അമ്മയുടെ പഴയ ചന്തു തന്നെയാ. അവന്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവും ഉണ്ടാവില്ല. അച്ഛന്റെ സ്ഥലം വലിത നഗറിലാണ് പോലും. ഇന്ന് വരെ കാണാത്ത അച്ഛനെയും തേടി ഇറങ്ങിയ ഒരു മണ്ടി പെണ്ണ്. പണ്ടെങ്ങോ കാട്ടിപ്പോയി അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ അവളുടെ അച്ഛനെ അവൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? കല്യാണ ദിവസം ഇങ്ങ് എത്തി, ഇവളിങ്ങനെ മൂഡൌട്ടായിട്ട് നിന്നാൽ എങ്ങനെയാ? എല്ലായിടത്തും ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയാ, എവിടെ നോക്കിയാലും അവളുണ്ടാവും. എന്നിട്ടിപ്പോ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞിരിക്കും. എന്ത് കാര്യത്തിന് എന്തൊരു എനർജറ്റിക് ആയിരുന്നു ഇവള്! ഇപ്പൊ നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇവര് പറയുന്നത് അക്ഷരം പ്രതി ശരിയാ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയിപ്പോ അമ്മയുടെ വിചാരം വന്ന് തുടങ്ങിയോ? ഇവൾക്ക് അമ്മമാർക്കുണ്ടോ ഇവിടെ ക്ഷാമം? നമ്മളൊക്കെ ഇല്ലേ? ഇങ്ങോട്ട് നോക്ക്, ഈ വല്യച്ഛന്റെയും വല്യമ്മയുടെയും മൂത്ത മകള് രശ്മിയും ഭർത്താവും ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ഇവിടെ എത്തും. ബാലൻ അവരെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോയിരിക്കുക. രശ്മിയോട് നിന്നെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവര് വരുമ്പോ നീ ഇങ്ങനെ നിക്കരുത്, സ്മാർട്ടാവണം. അതെ, എന്റെ പുകവല് നിർത്തിച്ചതിന്റെ പേരില് നിനക്കങ്ങ് ഡൽഹിയിലൊക്കെ വലിയ പേരാ. ആ കാര്യത്തിൽ ഞാൻ കസ്തൂരിയെ സമ്മതിച്ചു. പിന്നെ എന്താ കുട്ടി നീ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും സങ്കടമുണ്ട് ഞങ്ങളോട് പറ. നീ ഒന്നും മിണ്ടായിരിക്കും, ഇവക്ക് സങ്കടമോ? ഇതേ തീരെ മുളച്ചതാ, വെയിലത്ത് വാടില്ല. എന്നിട്ട് വാടി നിക്കുന്നതോ? കസ്തൂരി വാടിയിട്ടുണ്ട്, ഞാനും ശ്രദ്ധിച്ചു. ആദിയുടെ കല്യാണം എടുത്തു വന്നപ്പോ
കസ്തൂരിയുടെ സ്മാർട്ട്നെസ് ഒന്നും കാണാനില്ല. അതെന്താ ആദ്യ കല്യാണം കഴിക്കുന്ന ഇവക്ക് ഇഷ്ടമല്ലേ? മാലിനി, ഇനി നമ്മളാരും അറിയാതെ ഇവൾ ആദ്യ പ്രണയിക്കുന്നുണ്ടോ? ഉണ്ടോടി, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വേണ്ട ഏട്ടാ, അതിനെ കളിയാക്കണ്ട, പാവം കിട്ടും. കേട്ടോ എടുത്തി, ഇവളിവിടെ വന്ന ഉടനെ എന്നോടൊരു ചോദ്യം. ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന്? ഞാൻ പറഞ്ഞു അമ്മേന്ന് വിളിച്ചോന്ന്. വീണ ഇവിടെ ഇല്ലാത്ത നേരത്തും ഇവളുടെ അമ്മേന്നുള്ള വിളി ഞാൻ ശരിക്കും ആസ്വദിച്ചു. കേട്ടില്ലേ, ഇനി ആദിയുടെ കല്യാണം ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു പിഴവും ഇല്ലാതെ നടത്താനുള്ള ഉത്തരവാദിത്വം നിനക്കും കൂടിയാ. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോന്ന്? നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, തലയാട്ടിയാ പോരാ വാ തുറന്ന് സംസാരിക്കണമെന്ന്. യെസ് ഓർ നോ? എടുത്തി, ഇനി ഇതങ്ങ് കൊടുക്ക്. ഇത് ആദിയുടെ കല്യാണത്തിന് നിനക്കിടാനുള്ള ഡ്രസ്സാ, വാങ്ങിച്ചോ. വാങ്ങിച്ചോ മോളെ, വാങ്ങിക്കേ. കസ്തൂരി, എന്റെ സെലക്ഷനാ, ഒന്ന് എടുത്തു നോക്കിയേ. ഞാൻ നോക്കിക്കോളാം. എന്ന് പറഞ്ഞാ പറ്റില്ല. ആദിയുടെ കല്യാണ ദിവസം നീ ഇടേണ്ട ഡ്രസ്സാ അത്. ആദ്യം നിനക്ക് ഇഷ്ടപ്പെടണം. ആദിയുടെ കല്യാണ ദിവസം നീ ഇടേണ്ട ഡ്രസ്സാ അത്. ആദ്യം നിനക്ക് ഇഷ്ടപ്പെടണം. മാത്രമല്ല, കസ്തൂരിക്ക് നല്ല കളർ സെൻസ് ആണല്ലോ. ഇഷ്ടായില്ലെങ്കിൽ നമുക്ക് പോയി മാറ്റി വാങ്ങാം. എന്ന് പറഞ്ഞ് നിൽക്കാതെ തുറന്നു നോക്ക്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇപ്പൊ തന്നെ പറയുകയും വേണം. നോക്കും മോളെ. ആ കസ്തൂരിയുടെ ഒപ്പീനിയനാ അറിയേണ്ടത്. എന്താ ഇഷ്ടായോ? അതെ, കസ്തൂരിക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. ആദിയുടെ കല്യാണത്തിന് ഇവിടെ ആർക്കും ഒരു ഇഷ്ടക്കേടും സങ്കടവും ഉണ്ടാവരുത്. അതുകൊണ്ട് മോള് പറഞ്ഞോ, ഇഷ്ടമായോ? ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ഗുഡ് 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 ഗുഡ്. എന്റെ മോളെ ഞാൻ വിളിച്ചിട്ട് വരും. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? അമ്മേ, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചില്ല മോളെ?
ഒരിടവേളക്ക് ശേഷം മക്കളെ കാണുന്ന എല്ലാ അമ്മമാരുടെ സ്ഥിരം ഡയലോഗായത്. മോളത് ശ്രദ്ധിക്കണ്ട. ചെറിയമ്മേ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയില്ലേ? ഏതാണ്ടൊക്കെ ആയി, ഇനി എല്ലാം നിങ്ങൾ നോക്കിക്കാണും. അതെ, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെ ഞങ്ങളുടെ മരുമകൻ? ആദ്യം അവനെയാ കാണേണ്ടത്. നന്നായിട്ട് പോന്നു. അച്ഛന്റെ പുകവലി നിർത്തലാക്കിയ മിടുക്കി കസ്തൂരി. Am I right? നിന്നെ എങ്ങനെയാ ഞാൻ അഭിനന്ദിക്കേണ്ടത്? നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കൺഗ്രാറ്റ്സ്. പൊടി നോക്കുന്നുണ്ട്. കല്യാണത്തിനിടാനെടുത്ത ഡ്രസ് മോക്ക് ഇഷ്ടായോ? ആ ഇഷ്ടായി. ഞാനിത് മുറിക്കൊണ്ട് വെക്കട്ടെ? ആ എന്നാ മുടി ചെല്ല്. എത്ര നാളായി നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഒത്തുകൂടിയിട്ട്. ഇപ്പൊ കല്യാണം വന്നപ്പോ അതിലൊരു അവസരം കിട്ടി. ഈ അവസരം നമ്മൾ മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യും, ആടിച്ച് പൊളിക്കും. രണ്ട് രാത്രിയും കൂടെ കഴിയുമ്പോ മൂന്നാമത്തെ രാത്രി നീ കൗസ്തുഭത്തില്. നമ്മൾ നമ്മുടെ കസ്തൂരി മോളെ കാണാൻ പോകുന്നു. എന്നെ ഒന്ന് നാട്ടിക്കൊണ്ട് വിടോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരോ. ആദ്യമോന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഈ വീട്ടിലുണ്ട്. അതിന്റെ ചില സൂചനകളെ സരോജനിക്ക് കിട്ടിയിട്ടുണ്ട്.